ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് നന്നായിട്ട് ഉരുകി വരുമ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പഴം പുഴുങ്ങി കൊടുത്താൽ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ടേസ്റ്റായിട്ട് തന്നെ അത് കഴിച്ചോളും. നമ്മുടെ പഴം ഇവിടെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പകരമായിട്ട് ശർക്കരയോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളം നിറത്തിലുള്ള പഞ്ചസാരയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽട്ടായി പഴത്തിൽ നന്നായിട്ട് മിക്സായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി നമ്മൾ ആ പാന് കഴുകുകയൊന്നും വേണ്ട കേട്ടോ. ആ സെയിം പാനിൽ തന്നെ 1/2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ഏലക്കായ ചേർത്തിട്ടുണ്ട്. ഞാൻ ഏലക്ക പൊടിച്ചിട്ടല്ല ചേർത്തത്, മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ തേങ്ങ ചെരുവേതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ നല്ല ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഈ നെയ്യ് ചേർക്കുന്ന സമയത്ത് കുറച്ച് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇവിടെ കാഷ്യൂനട്ടൊന്നും ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ പഞ്ചസാര കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ പഴമുണ്ടല്ലോ, അതും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് താങ്ക് യു.